ഹായ് ഫ്രണ്ട്സ്, സോഫ്റ്റ് സ്കില്ലോപീഡിയയുടെ ഒരു പുതിയ ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കാണുന്നത് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ലാത്തവൻ, അതായത് ഇംഗ്ലീഷ് പറയാൻ വേണ്ടി കയറിയപ്പോ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോ മറ്റുള്ളവർ കൂവി തോൽപ്പിച്ചവൻ, ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും നല്ല എഴുത്തുകാരനായി തീർന്ന ഒരു കഥയാണ്. ആ കഥയിലേക്ക് നമുക്കൊന്ന് കടക്കാം. കഴിഞ്ഞ ദിവസം ഗൃഹലക്ഷ്മിയിൽ വന്ന ഒരു അഭിമുഖത്തിന്റെ ഏതാനും ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും മാതൃഭൂമിയിൽ വന്നിരുന്നു, പത്രത്തിൽ, ഓൺലൈൻ പത്രത്തിൽ വന്നിരുന്നു. അതിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ എടുത്താണ് ഈ കഥ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. എഴുതിയ 5 നോവലും ബെസ്റ്റ് സെല്ലറുകൾ. ആദ്യ നോവൽ വിറ്റത് 600,000 കോപ്പികൾ. ഒരു പുസ്തകത്തിന്റെ സിനിമ അവകാശത്തിന് 1.5 കോടി രൂപ. ഇന്ത്യൻ സാഹിത്യത്തിലെ സെലിബ്രിറ്റി റൈറ്റർ ആനന്ദ് നീലകണ്ഠന്റെ അസാധാരണമായ ജീവിതകഥ ഇതാണ് ഈ കഥ. ഇന്ത്യൻ സാഹിത്യത്തിലെ സെലിബ്രിറ്റി റൈറ്റർ എന്നറിയപ്പെടുന്ന, ഏറ്റവും അധികം ആകർഷിക്കപ്പെടുന്ന, അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് ആനന്ദ് നീലകണ്ഠൻ. ഈ നീലകണ്ഠനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതാനും പ്രധാനപ്പെട്ട ചില സോഫ്റ്റ് സ്കിൽസ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുക. അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന്, ഈ അഭിമുഖത്തിൽ നിന്ന് അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞു തരാൻ പ്രധാനപ്പെട്ട ചില സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. ജീവിതത്തിൽ എത്ര പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എങ്ങനെയാണ് നമുക്ക് കടന്നു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ എതിരിടാനാവുന്നതെന്ന്. ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ടല്ലോ, ടു ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ്, ഒരു കാളയെ എങ്ങനെയാണ് അതിന്റെ കൊമ്പിൽ പിടിച്ച് എതിരിടേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. അതെങ്ങനെയാണെന്ന് ഈ മനോഹരമായ ആർട്ടിക്കിളില് നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏതാനും ചില പോയിന്റ്സ് ആണ് നമ്മൾ നമ്മുടെ ആദ്യത്തെ ഈ ഒരു പ്രോഗ്രാമില് ഇവിടെ അവതരിപ്പിക്കുന്നത്. 1973 ജനിച്ച ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ് ആനന്ദ് നീലകണ്ഠൻ. രാമായണത്തെയും മഹാഭാരതത്തെയും ആസ്പദമാക്കി അദ്ദേഹം 3 ഫിക്ഷനുകളാണ് രചിച്ചിരിക്കുന്നത്. എന്താണ് ഒരു ഫിക്ഷൻ? പൂർണമോ ഭാഗികമോ സാങ്കല്പിക സൃഷ്ടിയായ പ്രമേയത്തെ പറ്റിയുള്ള സാഹിത്യ സൃഷ്ടിയെയാണ് പ്രധാനമായും ആഖ്യായിക അഥവാ ഫിക്ഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് പൂർണമായി സാങ്കല്പികമാകാം, ചിലപ്പോൾ ഭാഗികമായി സാങ്കല്പികമാകാം. അങ്ങനെയുള്ള ഒരു കഥയോ നോവലോ ഒക്കെ ആയിരിക്കാം ഒരു ഫിക്ഷൻ എന്ന് പറയുക. നമ്മൾ സയൻസ് ഫിക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട്. ഇത്തരം കൽപ്പിത കഥകൾ ലിഖിത സാഹിത്യത്തിലെ ഒരു മുഖ്യ ശാഖയാണെങ്കിലും നാടകങ്ങൾ, ചലച്ചിത്രങ്ങൾ, ഗാനങ്ങൾ എന്നിവയെയും ഈ ഗണത്തിൽപ്പെടുത്താം. വിവരണങ്ങൾ, കാഴ്ചപ്പാടുകൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, ജീവചരിത്രങ്ങൾ എന്നിവ ഒരിക്കലും ഫിക്ഷനിൽ പെടുന്നില്ല. രാക്ഷസ രാജാവായ രാവണനെ കേന്ദ്ര കഥാപാത്രമാക്കി അസുര ദ ടെയിൽ ഓഫ് ദി വാങ്ക്വിഷ് എന്ന ഒരു ഇംഗ്ലീഷ് നോവൽ, അത് പ്രസിദ്ധീകൃതമാകുന്നതിന് മുമ്പ് അദ്ദേഹം പ്രസാധകർക്ക് അയച്ചു കൊടുത്തപ്പോ 18 തവണയാണ് ആ നോവൽ നിരസിക്കപ്പെട്ടതെന്ന് ഈ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത്, ഈ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്. അത് 18 തവണയാണ് നിരസിക്കപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നത്. 18 തവണ. ഇത് 2 തവണ നിരസിക്കപ്പെട്ടാൽ തന്നെ നമ്മുടെ വിഷമം നമുക്ക് എന്താണെന്നറിയാം. ഇത് 18 തവണ ഈ നോവൽ പലർക്കും അയച്ചു കൊടുത്തു. അവരൊക്കെ പറഞ്ഞു ഇത് ഒന്നിനും കൊള്ളുകയില്ല, ചവറ്റുകൊട്ട ഇട്ടാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന നോവല് ഭാവമാണെങ്കിൽ രാവണനിലും നന്മയുടെ ആവശ്യങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് സീതയെ ഒരു തവണ പോലും കാമേച്ഛയോടെ രാവണൻ തൊടാതിരുന്നതെന്നും ഒക്കെ ഉള്ള ആ ഒരു മനോഹരമായ ഒരു കാഴ്ച, രാവണന്റെ കണ്ണിലൂടെയുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ നോവലിൽ ഇത് മൊത്തമായിട്ട് നോവലിന്റെ ഇതിവൃത്തം നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഏതൊരു വ്യക്തിയിലും നന്മയുടെ ഒരു അംശമുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു നോവലാണ് അസുര ദ ടെയിൽ ഓഫ് ദ വാങ്ക്വിഷ്ഡ് എന്ന് പറയുന്ന നോവലിൽ പറയുക. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കുറെ കൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കാണണം. ചില ചുമ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓരോ പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാ, അതുകൊണ്ട് ഞാൻ തോറ്റു, അത് സന്തോഷമുള്ള കാര്യമാ എന്നൊക്കെ ചുമ്മാ വാചകം അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓരോ പരാജയത്തിന് ശേഷവും അവിടെ എത്രമാത്രം ഇംപ്രൂവ്മെന്റ് നടത്താവോ, ഏത് മേഖലയിലാണ് ഇംപ്രൂവ്മെന്റ് നടത്തേണ്ടത് അതുകൊണ്ട് നമ്മൾ ചെയ്യണം. പലപ്പോഴും പലരും ഇതാ ചെയ്യുന്നത്,
എന്ന് പറഞ്ഞോ അത് വലിയ എന്തോ കാര്യമായിട്ടുള്ള മട്ടിലങ്ങ് പറയുകയാണെങ്കിൽ ഓ പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ്, അല്ലല്ല അങ്ങനെ പറയാൻ നമുക്കാവില്ല. ഇവിടെ മിസ്റ്റർ ആനന്ദ നീലകണ്ഠം പറയുന്നത് പോലെ ഓരോ പ്രാവശ്യവും തിരിച്ചു വരുമ്പോ ഞാൻ ഇരിക്കുമായിരുന്നു, മെനക്കെട്ടിരിക്കുമായിരുന്നു, അതിലെ തെറ്റുകൾ എന്താണെന്ന് കണ്ടുപിടിക്കുമായിരുന്നു, അത് തിരുത്തുമായിരുന്നു, വീണ്ടും അയക്കുമായിരുന്നു. ഇതാവട്ടെ ഇതിൽ നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ സോഫ്റ്റ് സ്കില്ല് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കും, അത് തിരുത്തണം, നന്നായിട്ട് മുന്നോട്ട് വീണ്ടും ആവേശത്തോടെ പോകാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ഏറ്റവും വലിയ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്ന ആത്മവിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പുസ്തകം എഴുതാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്ത ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് റൈറ്റർ, ഞാൻ എഴുതുന്നവരെ ആരും എഴുതുകയില്ല, അതുകൊണ്ട് എന്റെ ഈ പുസ്തകമായിരിക്കും ഏറ്റവും അറിയപ്പെടാൻ പോകുന്ന പുസ്തകം, ഒരുപക്ഷെ നോബൽ സമ്മാനം നേടാൻ പോകുന്ന പുസ്തകമായിരിക്കും ഇത്. ഈ ഒരു ആത്മവിശ്വാസം ഇവിടെ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ വിചാരം, എന്റെ ചിന്ത, എന്റെ ടോക്ക് ആയിരിക്കും ഏറ്റവും നല്ല ടോക്ക്, എന്റെ പ്രഭാഷണമായിരിക്കും ഏറ്റവും നല്ല പ്രഭാഷണം. ഈ ഒരു ആത്മവിശ്വാസം, അത് അഹങ്കാരമല്ല, ഈ ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഒരു കാര്യം ചെയ്യാൻ സാധിക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും. അതാണ് രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുക. തുടക്കത്തിൽ പല പ്രാവശ്യം ഈ പുസ്തകം തിരിച്ചു വരുമ്പോ, അദ്ദേഹത്തിന്റെ മാനുസ്ക്രിപ്റ്റ് തിരിച്ചു വരുമ്പോ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമായിരിക്കും ഓരോ പ്രാവശ്യവും. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചാണ് അത് ഏറ്റവും നല്ല അറിയപ്പെടുന്ന ഒരു നോവലായിട്ട് മാറിയത്. വാശി ഉണ്ടായ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ? വാശി ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? വാശി ഉണ്ട് ഇംഗ്ലീഷ് എഴുതാൻ പറ്റുമോ? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അദ്ദേഹം പറയുന്നത് ഇവിടെ. കാരണം ഇംഗ്ലീഷ് ഗുഡ് മോർണിംഗ് പോലും പറയാനാവാതെ ഒരു പ്രസംഗത്തിന്, ഇംഗ്ലീഷ് പ്രസംഗത്തിന് സ്റ്റേജിൽ കയറി നിന്ന മിസ്റ്റർ നീലകണ്ഠൻ അവിടെ കുട്ടികൾ കൂവി അദ്ദേഹത്തെ ഇരുത്തി നാണം കെട്ട് ഇറങ്ങിപ്പോരുന്നു. അദ്ദേഹം ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പുസ്തകത്തിനെ മലയാള പരിഭാഷ എടുത്ത് വായിക്കാൻ തുടങ്ങുന്നു, ഇംഗ്ലീഷും മലയാളവും ഒരുമിച്ച് വെച്ച് വായിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വായിച്ചു വായിച്ചു വായിച്ച് അദ്ദേഹം അവിടെ എന്ത് സംഭവിക്കുന്നു, കൃത്യമായിട്ട് ലാംഗ്വേജ് അദ്ദേഹത്തിന്റെ ഒരു വാശിയായിട്ട് മാറിയപ്പോ ഇംഗ്ലീഷ് ഭാഷ അദ്ദേഹത്തിന് വഴങ്ങുക. അങ്ങനെ അദ്ദേഹം ആ വാശിയിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട ഒരു അനുഭവത്തെ അദ്ദേഹം ഒരു പോസിറ്റീവ് അനുഭവമാക്കി മാറ്റി. ഞാൻ ഈ ഇംഗ്ലീഷ് ഭാഷ ഞാൻ പഠിച്ച് അടങ്ങും, ആ വാശിയെ പോസിറ്റീവാക്കി മാറ്റിയപ്പോ അത് വൈരാഗ്യമായിട്ടോ അപക്ഷതാബോധമായിട്ടോ മാറിയില്ല, അതൊരു നല്ല ഒരു കാര്യമായിട്ട് മാറി. ഇത് വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആ പുസ്തകത്തിന്റെ എണ്ണം നോക്കിയേ, ഇത്രയും പുസ്തകങ്ങൾ ഏറ്റവും നല്ല ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷിൽ ഒരു ഗുഡ് മോർണിംഗ് പോലും പറയാനാവാത്ത ഒരു സുഹൃത്താണ് ഇദ്ദേഹം ആലോചിച്ച് നോക്കണം, ഒരു വാശി അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചത്, ആ ഒരു വാശിയിലൂടെ അദ്ദേഹം ഭാഷ സ്വായത്തമാക്കിയത്. ആ അഭിമുഖത്തിന്റെ അവസാനത്തെ ഒരു സെന്റൻസോടെ ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ നിന്നും 15 കൊല്ലം കഴിഞ്ഞാണ് ശരിയായ എഴുത്തിലേക്ക് വന്നത്. അതിന്റെ അർത്ഥം ഒരു വാശി ഉണ്ടായി എന്നതിന്റെ പേരിൽ ഇംഗ്ലീഷ് ഭാഷ ഒന്നും പഠിക്കുകയല്ല. പണ്ട് നമ്മളൊരു സുഹൃത്ത് ഒരു ധ്യാനത്തിന് വന്നിട്ട് ഭാഷാവരം കിട്ടി, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന് പറഞ്ഞ പോലെ ഒന്നും ഭാഷാവരം കിട്ടുകയില്ല. നീണ്ട 15 വർഷം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, അതുകൊണ്ടെങ്കിൽ ഭാഷാവരത്തിൽ ഇംഗ്ലീഷ് പറയാം സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ ഭാഷാവരമൊന്നും കിട്ടി ഇംഗ്ലീഷ് സംസാരിക്കണമെന്നും പറ്റുകയില്ല. അപ്പൊ കൃത്യമായി പറഞ്ഞാൽ നീണ്ട 15 വർഷം എന്ന് പറഞ്ഞാൽ ഈ നീണ്ട 15 വർഷവും ഹി വാസ് റിയലി ബേണിംഗ് ദ മിഡ്നൈറ്റ് ഓയിൽ. ശരിക്കും അദ്ദേഹം ഇരുന്ന് കഷ്ടപ്പെടുകയായിരുന്നു, ശരിക്കും നന്നായിട്ട് ഒരുങ്ങുകയായിരുന്നു, ശരിക്കും നന്നായിട്ട് ഇംഗ്ലീഷ് പത്രങ്ങളും മാസികകളും ലേഖനങ്ങളും വായിക്കുകയായിരുന്നു, പുതിയ പുതിയ വാക്കുകൾ പഠിക്കുകയായിരുന്നു, വിശാലമായ വായന നടത്തുകയായിരുന്നു. ഈ ഒരു വാശിയിൽ നിന്ന് അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും നല്ല ഇംഗ്ലീഷ് എഴുത്തുകാരനായിട്ട് മാറുന്നു. അതൊരു സോഫ്റ്റ് സ്കില്ലാണ്. അടുത്ത സോഫ്റ്റ് സ്കില്ലാണ് സ്വപ്നം കാണാൻ പഠിക്കുക. ഒരു ഇന്റർവ്യൂ ചെന്നപ്പോ അദ്ദേഹത്തോട് ഇന്റർവ്യൂക്കാരൻ ചോദിക്കുകയാണ്, ഇന്റർവ്യൂവർ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം. അദ്ദേഹം പറയുന്നത് എനിക്കൊരു ബെൻസ് കാർ വാങ്ങിക്കണം, എനിക്ക് വിമാനം വാങ്ങിക്കണം, എനിക്ക് അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, സ്വപ്നങ്ങളാണ്. അദ്ദേഹത്തിന്റെ അവസാനം കൊടുത്തിരിക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്, സ്വപ്നത്തിന് ടാക്സ് അടയ്ക്കേണ്ടല്ലോ. സ്വപ്നത്തിന് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല, വളരെ മനോഹരമായ രസകരമായ ഒരു സെന്റൻസ് ആണത്. സ്വപ്നം കാണാൻ ആർക്കും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല, ആരും പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല. അപ്പൊ സ്വപ്നം കാണുക എന്ന മനോഹരമായ ഒരു സോഫ്റ്റ് സ്കില്ല്, ഒരു സോഫ്റ്റ് സ്കിൽ ഇതാണ്. അദ്ദേഹം ഒരു സെയിൽസ്മാൻ ആയിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങുക നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സഹോദരന്മാർ പലപ്പോഴും ജീവിക്കാൻ വേണ്ടി അങ്ങനെ കയറി ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു വാക്ക് ഇതാണ്, ചിലർ മുട്ടൻ തേറി വിളിക്കും. ഈ മുട്ടൻ തേറി കേൾക്കുക എന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. ആ മുട്ടൻ തേറി കേട്ട
ആ വ്യക്തി ഇന്ന് അറിയപ്പെടുന്ന എഴുത്തുകാരനായി മാറി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നതാ, നമ്മൾ തെറി കേൾക്കണമെന്നല്ല, ഏത് ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ലഭിക്കുന്നതായ നെഗറ്റീവായ എനർജി, വളരെ മോശമായ അനുഭവങ്ങളെ, ആ അനുഭവങ്ങളെ എങ്ങനെ അതിജീവിക്കാനാവുക. തെറിയാണെങ്കിൽ അതുപോലും അതിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിനായി എന്നുള്ളതാണ്. അത് കേട്ടു, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അതുപോലും ഒരു 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 പോസിറ്റീവായിട്ട് എടുത്ത് എനിക്ക് ജീവിക്കാൻ ഇങ്ങനെയൊക്കെ ചിലപ്പം കേൾക്കേണ്ടി വരും എന്ന മനോഭാവത്തോടെ ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രക്കിടയിൽ ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് അനുഭവങ്ങളും പോസിറ്റീവ് അനുഭവങ്ങളും ഒക്കെ കടന്നു വരും, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള മനോഭാവത്തോടെ അതിനെ എടുക്കാൻ സാധിക്കുക. ഒരു നദിയുടെ മനോഭാവമാണ്, നദിയിലേക്ക് നമ്മൾ എന്ത് വലിച്ചിട്ടാലും നദി സ്വീകരിക്കുന്നു, പൂക്കളെയും സ്വീകരിക്കുന്നു, ശവത്തെയും സ്വീകരിക്കുന്നു എന്ന ഞങ്ങളുടെ സ്നേഹബഹുമാനപ്പെട്ട ബോബി അച്ഛന്റെ ഒരു ഒരു ഓർമ്മ, അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് മനസ്സിലെപ്പോഴും ഓർമ്മയുണ്ട്. എന്ന് പറയുമ്പോൾ നദിയുടെ മനോഭാവം സ്വീകരിക്കുക, ഒരു നദിയുടെ മനോഭാവത്തോടെ ആയിരിക്കുക, അതാണ് അടുത്തൊരു സോഫ്റ്റ് സ്കില്ലാണത്. അതുകൊണ്ട് കടന്നു വരുന്ന മുട്ടം തെറിയെങ്കിൽ മുട്ടം തെറി, സന്തോഷകരമായ വാക്കുകളാണെങ്കിൽ അത്, അഭിനന്ദനമാണെങ്കിൽ അത്, എന്തിനെ ഒരുപോലെ സ്വീകരിക്കാൻ സാധിക്കുക, ആ നിർമ്മമതയോടെ ജീവിതത്തെ കാണാനാവുക എന്നുള്ളതാണ് അടുത്ത സോഫ്റ്റ് സ്കില്ല്. അടുത്ത സോഫ്റ്റ് സ്കില്ല് ഇതാണ്, തുടക്ക ഏത് കാര്യം തുടക്കത്തിൽ ചെയ്യുമ്പോഴും മറ്റുള്ളവർ അതിനെ വിമർശിച്ചെന്ന് വരും. നിങ്ങളുടെ കഥ എഴുതുന്ന ആളാവട്ടെ, നിങ്ങളൊരു പ്രസംഗം പറയുന്ന ആളാവട്ടെ, നിങ്ങളൊരു കവിത എഴുതുന്ന ആളാവട്ടെ, നിങ്ങളൊരു ഒരു ബിസിനസ് തുടങ്ങുന്ന ആളാവട്ടെ, തുടക്കത്തിൽ പറയും ഓ അതിനതാ അവന്റെ ഒരു ഒരു ലുടുക്ക് കഥ, ആ കൊടുത്തിരിക്കുന്ന വാക്കതാണ് ലുടുക്ക് കഥകൾ. തുടക്കത്തിൽ ഇതൊക്കെ എഴുതിയത് ലുടുക്ക് കഥകളാണെന്നാ പറയുന്നത് ചില ചില കുഞ്ഞു കുഞ്ഞു മാസികകളിലൊക്കെ. നമ്മൾ ഇത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു പ്രസംഗം പറയുമ്പോൾ പറയും അവന്റെ എന്നാ പ്രസംഗം, ആർക്ക് കേൾക്കാൻ കൊള്ളാം, അവൻ നടത്തുന്ന പരിപാടി ആർക്ക് വേണം, ഇത് ആരാ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ പറഞ്ഞെന്ന് വരും. ഒരു നമ്മൾ കവിത എഴുതി, ഓ ഇതൊക്കെ ആരെങ്കിലും പാടുവോ, ഇതൊക്കെ ആരെങ്കിലും ചൊല്ലുവോ എന്നൊക്കെ പറഞ്ഞെന്ന് വരാം. അപ്പൊ തുടക്കത്തിൽ ലുടുക്ക് കഥകളായിരിക്കും നിന്റെ സമ്പാദ്യം, ആ ലുടുക്കിൽ നിന്നായിരിക്കും നീ പതുക്കെ പതുക്കെ വളരാനുള്ള സാധ്യത നിനക്കുള്ളത്. അടുത്ത സോഫ്റ്റ് സ്കില്ല് ഇതാണ്, വിമർശനം സ്വീകരിക്കാനുള്ള സോഫ്റ്റ് സ്കില്ല്. എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം അതാ, വിമർശിക്കാൻ പാടില്ല, വിമർശനത്തിന് അതീതനാണ് ഞാൻ, അതീതയാണ് ഞാൻ എന്നൊരു ചിന്തയൊക്കെ കടന്നു വരാറുണ്ട്. പക്ഷെ വിമർശനം തീർച്ചയായും ജീവിതത്തിൽ ആവശ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളെന്നാ പറയാ. അദ്ദേഹത്തിന്റെ നോവലുകൾ വായിക്കും, വിമർശിക്കും, ക്രിയാത്മകമായ വിമർശനം എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു അടുത്ത സുഹൃത്ത് ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നന്നായിട്ട് നമ്മളെ തറുവായിട്ട് വിമർശിക്കാൻ ഒരാളുണ്ടാവുക, ക്രിയാത്മകമായ വിമർശനം. നമുക്ക് മനസ്സിലാവണം അയാൾ നമ്മളെ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിന്റെ പിന്നിൽ സെയിന്റ് പോൾ പറയുന്നത് പോലെ സ്നേഹത്തിന്റെ പ്രേരണയാലാണ് ഞാൻ നിന്നെ വിമർശിക്കുന്നത്, എനിക്ക് നിന്നോട് തോന്നുന്ന വിമർശനത്തിന്റെ പ്രചോദനം എന്ന് പറയുന്നത് എനിക്ക് നിന്നോട് തോന്നുന്ന സ്നേഹത്തിന്റെ ഉൾത്തള്ളലാണ്. ആ ഒരു ഒരു വിമർശനം സ്വീകരിക്കാൻ നമുക്ക് സന്നദ്ധമാകണം. അങ്ങനെ നന്നായിട്ട് നമ്മളെ വിമർശിക്കാൻ ഒരാളുണ്ടാവുക, അങ്ങനെ ഒരു നല്ല സോഫ്റ്റ് സ്കില്ല്, ആ വിമർശനം സ്വീകരിക്കാനുള്ള ഒരു സോഫ്റ്റ് സ്കില്ല് നമ്മളിൽ ഉണ്ടാവണം. ഫ്രണ്ട്സ്, ഈ ഒരു വർഷം കൊണ്ട് ഈ ആനന്ദ് നീലകണ്ഠന്റെ 5 പുസ്തകങ്ങളും വായിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഞാനും ഈ പുസ്തകങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിന് നമുക്ക് സാധിക്കട്ടെ. അദ്ദേഹത്തിന്റെ ഈ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിന് ഈ ലൈഫ് സ്കില്ലോപീഡിയ നമ്മളെ സഹായിക്കട്ടെ. സോഫ്റ്റ് സ്കില്ലോപീഡിയയിൽ മറ്റൊരു കഥയുമായി കടന്നു വരുന്നത് വരെ നന്ദി, നമസ്കാരം.